ഇന്ന് പെസഹ വ്യാഴം, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ദിനം, ഇൻട്രി അപ്പം ഉണ്ടാക്കുന്ന ദിവസം. ഇൻട്രി എന്ന ഹീബ്രു പദം നസറായന ഈശോ യഹൂദന്മാരുടെ രാജാവ് എന്നാണ്. ഈശോയുടെ കുരിശിനുള്ളിൽ പിലാത്തോസ് എഴുതി വെച്ച കുറ്റപത്രം അഥവാ വിധി വായത്തിൽ നിന്നാണ് ഇൻട്രി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇൻട്രി അപ്പം ഉണ്ടാക്കുന്ന വിധമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻട്രിയപ്പം ഉണ്ടാകണം. അരി കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ തുടരാൻ നോക്കാം. നീളം കുറഞ്ഞ അരിപ്പ് ചേർത്തത് അപ്പത്തിന് അരി പൊടിച്ച് തുടങ്ങി അരിച്ചെടുക്കും. ഇത് വെള്ളം ഇട്ട് പൊടി പൊടിയാത്ത തൈ വീണ്ടും ഇട്ടു ഇൻട്രി അപ്പം വീണുന്നതിന് അച്ചടി വെള്ളത്തിലിട്ട് 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി വാലാൻ വെച്ചതിന് ശേഷം പൊടിച്ചെടുക്കും. നന്നായി അപ്പത്തിന്
കൊടുക്കുന്ന രീതിയിൽ നൈസായി പൊടിച്ചെടുത്ത് വെക്കണം. അതിനുശേഷം തേങ്ങാ ചേർത്തത് മൂന്നെണ്ണം വെക്കണം. ജീരകം ഒരു 4 സ്പൂൺ എടുക്കണം. ജീരകവും വെളുത്തുള്ളി ഒരു 5-6 അല്ലി പൊളിച്ച തൊലി കളഞ്ഞിടുക. തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മിക്സിയിലിട്ട് അരച്ച് ഒതുക്കിയെടുക്കണം. അരിപ്പൊടി ചെറുതായിട്ട് അടുപ്പത്തേക്ക് ചൂടാക്കിയതിന് ശേഷം ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തത് അരച്ചെടുക്കണം. അരിപ്പൊടി ചൂടാക്കിയതിന് ശേഷം ഉഴുന്ന് അരച്ചത് ചേർത്ത് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മിക്സിയിലിട്ട് അടിച്ചതും ചേർത്ത് കുഴച്ച് മിക്സാക്കി ഉപ്പ് ചേർത്ത് കുഴച്ച് അടരൂപത്തിൽ തേങ്ങ വയ്ക്കണം. ഈ മാവ് വാഴയിലയിൽ പരത്തി മടക്കി വെച്ച് ആവിയിൽ പുഴിഞ്ഞു വെക്കണം. ഈ മാവ് പുഴിഞ്ഞു വെക്കുമ്പോൾ കുരുത്തോല കൊണ്ട് കുരുശാകരി വെക്കണം. കുട്ടിയുടെ കഷ്ണങ്ങളാക്കി മുറിച്ച് കുട്ടിന് മാവിൻ്റെ മണ്ടയിൽ കുറിച്ച് രൂപത്തിൽ വെച്ചതിന് ശേഷം ഇല അടച്ച് ആവിയിൽ പുഴിഞ്ഞ് കൊടുക്കണം. പുളിക്കാത്ത പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കാനായിട്ട് 1 കിലോ അരിപ്പൊടി എടുത്തു. അരി കുതിർത്ത് വറുത്ത് പൊടിച്ച് വറുത്ത് വെച്ചു. 2 കിലോ തേങ്ങ എടുത്ത് പൊതിക്കി വെച്ചു. ജീരകം വെളുത്തുള്ളി ഉള്ളിയിൽ അരച്ചു വെച്ചു. ഉഴുന്നും വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുത്തു. വെള്ളം ആവശ്യത്തിന് ചേർക്കാം. ഉപ്പ് ചേർക്കാം. അടുത്തത് ഇണ്ട് ചേർക്കത്തിന് കുഴക്കാനായിട്ട് വെളുത്തുള്ളി ഒഴിച്ചിടണം. ആവിയിലോ തീയിലോ ചുറ്റിടണം. 1 കിലോ മാവ് കുറച്ച് മാറ്റി വെക്കുക. പാലിന് കൊഴുപ്പ് കൂട്ടാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് 1/2 സ്പൂൺ ഇട്ടു ഒരേ പിന്നിടാം. ജീരകം വെളുത്തുള്ളി അരച്ചിട്ടു. ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി 2 കുടം വെളുത്തുള്ളി ഉണ്ടായിരുന്നു. ചെറിയ ഉള്ളി 2 സ്പൂൺ ജീരകത്തിൽ അടിച്ചു കുഴച്ചു. ഇനി ഉഴുന്ന് ചേർക്കണം. ഉഴുന്ന് അരച്ചു വെച്ചു. ഉഴുന്ന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചു. അഥവാ മാവ് ലൂസായാൽ കിള്ളത്തിലെ പാത്രത്തിൽ ഒഴിച്ച് ആഴ്ത്തി ഉഴുന്നിട്ടു. ഇനി തേങ്ങ 2 തേങ്ങ എടുത്ത് അത് മിക്സിയിലടിച്ച് പുതുക്കി അവിടെ പൂരിപ്പിക്കാം. ഇളക്ക് പൂരിപ്പിക്കാം.
നാല് ക്ലാസ് എടുത്തു, നാല് ക്ലാസ് അരിക്ക് മുക്കാൽ ക്ലാസ് മുഴുവൻ നിർത്തി, രണ്ട് തേങ്ങ എടുത്തു, ജീരകം രണ്ട് സ്പൂൺ ഇട്ടു, വെളുത്തുള്ളി രണ്ട് കൂടെ ഇട്ടു, ഉള്ളി അഞ്ചിട്ട് എണ്ണ എടുത്തു, ഉപ്പ് ചേർത്തു, പിളച്ച് ചെയ്തു, വെള്ളം കുറവുണ്ടെങ്കിൽ അച്ഛൻ്റെ പാത്രം കുറച്ച് വെള്ളമുണ്ട്, ഉപ്പിട്ടാണ് പുള്ള ടേസ്റ്റ് തുള്ളിയിട്ടുള്ള ചെറുപോണം. കുരിശ് രൂപത്തിൽ വെച്ച് ഇൻഡ്രിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇൻഡ്രിയത്തിൻ്റെ മാവ് കുറച്ച് കഴിഞ്ഞ് ഈ ഇലയിലേക്ക് വെച്ച് പരത്തും. നാലായിട്ട് വീട്ടിൽ കുരിശാകൃതി വെച്ചു, രണ്ടാമത്തെ കുറച്ചു പരത്തി കുറിച്ചു വെച്ചു, മടക്കി പുളിപ്പില്ലാത്തപ്പം തീയിൽ ചുക്ക് അതി വേഗത്തിൽ ഭക്ഷിക്കാനാണ് ഡിസ്റ്റാൻസറോട് മോശ കത്താവ് പറഞ്ഞിട്ട് മോശ പറഞ്ഞത്. അപ്പം ഞാനൊന്ന് തീയിൽ ചുട്ടിടാൻ നോക്കുക, തീയിൽ ചുട്ട് ഭക്ഷിക്കാം നോക്കാൻ വേണ്ടി ഇലയിൽ പൊളിഞ്ഞ് ദിവസത്തിൽ ആയി പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് അപ്പം പിഴുങ്ങാൻ വേണ്ടി ഇഡ്ഡലി പാത്രം, ഇഡ്ഡലി പിഴുന്ന പാത്രം അടുപ്പത്ത് വെച്ച് അപ്പം ഓരോന്നായി പാവയിൽ പിഴുങ്ങാൻ വേണ്ടി അപ്പം എടുത്ത് വെച്ചു, എടുത്ത് രണ്ട് കോലൊക്കെ ഗ്യാപ്പ് കൊടുക്കും. ഇൻഡ്രിയപ്പം പിഴുങ്ങാനായിട്ട്
എൻ്റെപ്പം പുളിപ്പില്ലാത്തപ്പം പുഴുങ്ങാൻ വേണ്ടി പാത്രത്തിൽ അടുത്ത് വെച്ചു. ഇനി 10 മിനിറ്റ് കഴിയുമ്പം വെന്ത് വെന്ത് കഴിയുമ്പം പുറത്തെടുക്കാം. ഇണ്ടപ്പം പുഴുങ്ങി ആവി കയറ്റി പിഴുകി കഴിഞ്ഞു കുക്കർ വെച്ച് തീറ്റി മറിച്ച് കഴിയുമ്പോൾ തിരിയെടുക്കാം. ഇണ്ടപ്പം പിഴി കഴിച്ച് മുറിക്കാം. ഈ പാല് കാണിക്കണം, പാല് കാണിക്കണം. കുറച്ചപ്പറടി ഇണ്ടപ്പോ അപ്പം പ്രഷർ കുക്കറിൽ പുഴുങ്ങിയാൽ ഗ്യാസ് കുറച്ച് ചിലവാക്കിയാൽ മതിയാവും. കുക്കറിൽ പുഴുങ്ങിയെടുക്കാൻ കുക്കറിൽ 2-3 ചിരട്ട വെച്ചു. അതിനുണ്ടായൊരു ഇലയുടെ ഓം വെച്ചു, പ്ലേറ്റ് വെച്ചു. ഇനി അപ്പം നിർത്തി എല്ലാം അപ്പം നിർത്തി വെച്ചിട്ട് കുക്കർ അടച്ച് അടച്ചടച്ച് ിച്ച് വിസിൽ വരുമ്പോൾ എടുക്കാം. ഇടയ്ക്ക് ആവി കയറി വരാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചിടുന്നു ആവി ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ കുക്കറിൽ പോയി ഇണ്ടപ്പം പുഴുങ്ങി ആവി കയറ്റി പിഴുകി കഴിഞ്ഞു കുക്കർ വെച്ച് തീറ്റി മറിച്ച് കഴിയുമ്പോൾ തിരിയെടുക്കാം. ഇണ്ടപ്പം പിഴി കഴിച്ച് മുറിക്കാം. ഈ പാല് കാണിക്കണം, പാല് കാണിക്കണം. പാലുണ്ടാക്കുന്നതിന് ശർക്കര, തേങ്ങ, ജീരകം, ഏലക്ക പൊടിച്ചത്, ചുക്ക് പൊടി ഇവയെല്ലാം എടുത്തു വെച്ച് പൊടിച്ച് തയ്യാറാക്കിയെടുക്കണം. ആ
ഒരു സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചല്ലേ പാല് കാച്ചാനായിട്ട് നമ്മുടെ ആ ജീരകവും ഉപ്പും കൂടെ പൊടിച്ച് വെക്കില്ലേ അതും കിട്ടുക കിട്ടുമോ ഒരു സ്പൂണല്ലോ പകുതി ഇട് ജീരകവും ചുക്കും കൊണ്ട് പൊടിച്ചിട്ടു ജീരകവും ചുക്കും കൂടെ പൊടിച്ചിട്ടു ഒരു സ്പൂൺ അരിപ്പൊടി ഈ വെള്ളത്തിൽ പാലിൽ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു ആ കുരുത്തോലം കൂടെ മുറിച്ചിട്ടേ കുരുത്തോലം മുറിച്ചു കുരിശ് രൂപത്തിടണം കുരിശാക്കിയിടണം ഇട്ടു ആ കുഴപ്പമില്ല ഇട്ടു ഇത് തിളയ്ക്കണ്ട അല്ലേ ചൂടായപ്പോഴേ തിളയ്ക്കണ്ടല്ലോ തിളച്ചാലേ ഇത് പെരുത്ത് പോവില്ലേ ഒരു ടേസ്റ്റ് വേണ്ടേ ഒരു നുള്ളി ഒരു നുള്ളി ഉപ്പ് കൂടെ ഇട്ടേ നുള്ളി ഉപ്പ് ഇട്ടു ഇനി തിളയ്ക്കണ്ടല്ലോ പതഞ്ഞാൽ പോരെ അരിപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ കുറുക്ക് വരുന്നില്ലല്ലേ അത് കൊഴുപ്പ് കിട്ടുന്നില്ല ഇത്ര കൊഴുപ്പ് മതിയോ ഇൻ്റർവ്യൂപ്പം വലത് ദസറ ദിവസം അത്താഴത്തിന് ശേഷം കുടുംബനാഥൻ ഇണ്ടിയപ്പം മുറിച്ച് പാലും കൂട്ടി കുടുംബാംഗങ്ങൾക്ക് കൊടുത്ത് ദസറ ഭക്ഷിക്കുന്നു.